ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രം അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകും. ആഗ്രഹിച്ചു വരുന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഓടി നടക്കുന്നതായിരിക്കും. പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ഭഗീരഥ പ്രയത്നം നടത്തി ഉദ്ദേശിച്ച കാര്യം സാധിക്കും. നവീന വസ്ത്രാഭരണ ലബ്ധി, പുണ്യ ദേവാലയ ദർശനം, ഇഷ്ടജനസഹവാസം, സത്സംഗമം, ഗുരുജനപ്രീതി എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കാണാതെ പോയ സാധനങ്ങൾ അത്ഭുതകരമായി തിരികെ ലഭിക്കും. വഴിപാടുകൾക്കായി നല്ല തുക ചിലവഴിക്കും. പ്രദർശനശാലകളിൽ നിന്നും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. രോഗാവസ്ഥയിൽ നിന്നും മോചനം ഉണ്ടാകും. കലാകാരന്മാർക്ക് മികച്ച സമയം തന്നെയാണ്. മൃഗങ്ങളിൽ നിന്നും ശല്യമുണ്ടാകാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി മകേരം നക്ഷത്രമാണ്. വാക്ക് പാലിക്കുവാൻ വളരെയധികം വിഷമിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുവാദം ഉണ്ടാകും. കുടുംബസംഗമത്തിലും മറ്റും പങ്കെടുക്കുവാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. തിമിര ശസ്ത്രക്രിയ നീട്ടിവെക്കും. ദിനചര്യയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകും. യന്ത്രത്തകരാർ മൂലം ധനനഷ്ടവും സമയനഷ്ടവും അനുഭവത്തിൽ വരാം. അടുത്തതായി പൂണം നക്ഷത്രമാണ്. വളരെക്കാലമായി ആഗ്രഹിച്ചിരുന്നവർ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും. അതിൻ്റെ ലക്ഷണങ്ങൾ അനുഭവത്തിൽ വരും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പൊതുവെ മനസ്സിൽ സന്തോഷം വിളയാടുന്നത് കാണുവാൻ സാധിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. പൂർണ്ണ വിശ്രമം ആവശ്യമായി വരാനിടയുണ്ട്. സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുവാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായ ഞെരുക്കം അനുഭവത്തിൽ വരാം. വാടകയിൽ നിന്നും വരുമാനം കുറയുന്നതായിരിക്കും. അടുത്തതായി ആയിലിയം നക്ഷത്രമാണ്. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വേദനിക്കും. കൂടാതെ തന്നെ ആരോഗ്യപരമായി അല്പസ്വല്പം പ്രശ്നങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നിലയിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. അടുത്തതായി മകം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അന്യദേശവാസം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളിൽ നിന്നും അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന അവസ്ഥ സംജാതമാകും. എന്നിരുന്നാൽ തന്നെയും ആരോഗ്യം ശ്രദ്ധിക്കണം. ആശുപത്രി വാസത്തിനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. മുതിർന്നവരുടെ അഭിപ്രായം മാനിച്ച് മാത്രമേ സാമ്പത്തികമായ നിക്ഷേപങ്ങൾ നടത്തുവാൻ പാടുള്ളൂ. ഭാവിയിൽ അത് ഗുണം ചെയ്യും. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതായിരിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളും മറ്റും നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾ ഐക്യത്തോടുകൂടി പെരുമാറുന്നതായിരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. സ്വർണ്ണാഭരണങ്ങൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ വെക്കുന്നത് സൂക്ഷിച്ചു വേണം. അതുപോലെ തന്നെ ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി ചൂത നക്ഷത്രമാണ്. കൂട്ടുകെട്ടുകൾ മുഖാന്തരം ദോഷാനുഭവങ്ങൾ വന്നു ചേരാം. രോഗമുക്തി ഉണ്ടാകുന്നതായിരിക്കും. നവീന വസ്തുവാഹന ലബ്ധി, ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. വിശാലമായ മുറികളോടുകൂടിയ ഭവനം നിർമ്മിക്കുവാൻ സാധിക്കും. യാത്രകൾക്ക് പുറപ്പെടുന്നതായിരിക്കും. സ്വയം ചികിത്സ മൂലം അനാരോഗ്യം വന്നു ചേരാൻ ഇടയുണ്ട്. സന്താനങ്ങൾ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. അനിയന്ത്രിതമായി പ്രമേഹം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഉദ്യോഗത്തിൽ കയറ്റവും ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റവും ലഭിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. എല്ലാവരെയും തൃണവൽക്കരിച്ചു കാണുന്ന സ്വഭാവം മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും. അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള സാധ്യത. അകാരണമായ പരിഭവം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി മൂലം നക്ഷത്രമാണ്. സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചതി വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. മുടികൊഴിച്ചിൽ, സന്ധിവേദന എന്നിവ സ്ത്രീകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പുരാള നക്ഷത്രമാണ്. പൂർവിക സ്ഥലം വിൽക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും. സൗന്ദര്യവർദ്ധക സാമഗ്രികൾക്കായി നല്ല തുക ചിലവഴിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും. അടുത്തതായി ഉത്രാട നക്ഷത്രമാണ്. ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതായിരിക്കും. നേത്ര സംബന്ധമായ അസുഖവും വായുദോഷം അങ്ങനെയുള്ള രോഗങ്ങളും വരാൻ ഇടയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. തിരുത്തൽ നടത്തിയ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം എടുക്കും. തൊഴിൽ സ്ഥാപനത്തിൽ ദൃഢത വർദ്ധിപ്പിക്കുവാൻ കഴിയും. അടുത്തതായി ഔട്ട നക്ഷത്രമാണ്. അവിശ്വാസം മൂലം ജോലിയിൽ നിന്നും ഭൃത്യനെ ഒഴിവാക്കുന്നതായിരിക്കും. വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ അഭിവൃദ്ധി എഴുത്തുകാർക്ക് നല്ല സമയം തന്നെയായിരിക്കും. വളരെയധികം പ്രശസ്തി വന്നു ചേരുന്നതായിരിക്കും. ഇതിൽ നിന്നും സാമ്പത്തികമായ മെച്ചവും അനുഭവത്തിൽ വരാം. അടുത്തതായി ചതയൻ നക്ഷത്രമാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വാഹനാപകടങ്ങളിൽ നിന്നും പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കുക. പരിചാരകളിൽ നിന്നും ഭൃത്യജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നു ചേരാം. അടുത്തതായി പൂരൂരുട്ടായ നക്ഷത്രമാണ്. ജോലി സംബന്ധമായ സ്ഥലം മാറ്റം അനിവാര്യമായി വരും. കുടുംബസമേതം അവിടെ പോയി താമസിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നതായിരിക്കും. ആരോഗ്യപരമായി തൃപ്തികരമായ അവസ്ഥയായിരിക്കും. ഉദര രോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലായതിനാൽ ശ്രദ്ധിക്കുക. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ്. നേത്ര രോഗങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കുമെങ്കിലും ആശുപത്രിവാസം മൂലം വളരെയധികം സമ്പത്ത് ചോർന്നു പോകുന്നത് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ വാഹനങ്ങൾ മാറ്റി വാങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഒപ്പം തന്നെ വിദേശത്ത് പോകുവാൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുമതികളും മറ്റും ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. അടുത്തതായി രേവത നക്ഷത്രമാണ്. കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതായിരിക്കും. വാഹനം ഓടിക്കുവാൻ പഠിക്കുന്നതായിരിക്കും. സുഖ ചികിത്സയും മറ്റും നടത്തുവാൻ സാധിക്കും. ആരോഗ്യപരമായി തൃപ്തികരമായ അവസ്ഥയായിരിക്കും. സാമ്പത്തിക നിലയിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവയെല്ലാം വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.